വാർത്തകളിലേക്ക് വരുമ്പോൾ, ഡോക്ടർ എം കെ മുനീർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. കോഴിക്കോട് ഹയർ സെക്കൻഡറി സീറ്റുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പം വേണ്ട എന്നുള്ളൊരു തീരുമാനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഓരോ വർഷം ചെല്ലും തോറും നമ്മുടെ കുട്ടികളുടെ വിജയ ശതമാനം കൂടി വരുന്നു, എ പ്ലസ് കിട്ടിയവരുടെ എണ്ണം കൂടുന്നു. ഇനിയും അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ ഇതിലും വലിയ സങ്കീർണമായ വിഷയത്തിലേക്ക് പോകും. അതെ, അല്ല, ആ സമയത്ത് ഞാൻ പറയുന്ന ഓരോ കാലഘട്ടത്തിൽ എത്ര സീറ്റുകളുടെ ആവശ്യമുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ അന്ന് ബാച്ചസ് അനുവദിച്ചിട്ടുണ്ട്. എയ്ഡഡ് മേഖലയിൽ, പിന്നെ അൺഎയ്ഡഡ് മേഖലയിൽ എയ്ഡഡ് പിന്നെ ബാച്ചുകൾ അനുവദിച്ചതൊക്കെ ആ കാലഘട്ടത്തിലാണ്. അതാണ് ഞാൻ പറയുന്നത്. ഈ അസന്തുലിതാവസ്ഥ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒന്നിനെ ടച്ച് ചെയ്യുമ്പോൾ സൂക്ഷ്മമായി നോക്കിയ ശേഷിയുള്ളൂ. അപ്പോൾ അത് അവിടെ കൂടുതലാണ് എന്നുള്ളതിനേക്കാൾ ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ളത് ഇവിടെ അങ്ങേയറ്റം കുറവാണെന്നുള്ളതാണ്. അപ്പോൾ സത്യത്തിൽ അവിടെ കുറേ കാലിയായി കിടക്കുന്നുണ്ട്, പല ബാച്ചുകളും കാലിയായി കിടക്കുന്നുണ്ട്. ഇവിടെ ആണെങ്കിലോ, ഇവിടെ നമുക്ക് ഒരു ഓപ്ഷനോടുകൂടി പോകണമെന്ന് ആഗ്രഹമില്ല. കാരണം നമ്മൾ ഒരു കുട്ടി ആ കുട്ടിയുടെ അഭിരുചി എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ അഭിരുചിക്കനുസരിച്ച് ആ കുട്ടിക്ക് പഠിക്കാനുള്ള ഒരു അവസരം ഈ മേഖലയിലില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ബ്രെയിൻ ഡ്രെയിൻ എന്നൊക്കെ പറയുന്ന മാതിരി കുട്ടികളൊക്കെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. കേരളം വേണ്ട എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് ഇത്ര അധികം വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ നോക്കണം. കാരണം ഇനി കോഴ്സുകൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ തന്നെ പലതും പഴഞ്ചൻ കോഴ്സുകളാണ്. പുതിയ കാലത്തിനനുസരിച്ചുള്ള ഓപ്ഷൻസും ഒന്നും അവർക്ക് എടുക്കാനല്ലെങ്കിലേ പറ്റുന്നില്ല. അപ്പോൾ ഇത് ആണ് നമുക്ക് ഒരു ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാക്കാനുള്ള പ്രധാന കാരണം. എന്ത് വിദേശ രാജ്യങ്ങളിലേക്ക് പോലും കുട്ടികൾ പിന്നെ റിസ്ക് എടുത്ത് പോവുകയാണ്. അവർക്ക് കേരളം ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല, കേരളത്തിൽ അതിനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കാത്തത് കൊണ്ടാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇപ്പം ബാക്കിയുള്ള എല്ലാ പാർട്ടികളും മാത്രമല്ല, ഞാൻ പറയുന്നത് ഇതിൽ പ്രധാനമായും ഇവിടുത്തെ രക്ഷിതാക്കളുടെ ഒരു വികാരമാണ് നമുക്കതിൽ അറിയാനുള്ളത്. അപ്പോൾ പി ടി എകളും അങ്ങനെയുള്ള പിന്നെ ഈ മേഖലയിലുള്ള പ്രസ്ഥാനങ്ങളുമായി ചേർന്നുകൊണ്ട് ടീച്ചേഴ്സും പാരൻസും എല്ലാവരുമായിട്ടുള്ള ഒരു കൂടിയാലോചന നമ്മൾ അടുത്ത ഒരു ഘട്ടത്തിൽ നടത്താൻ ആഗ്രഹിക്കുകയാണ്. അത് കഴിഞ്ഞ് എങ്ങനെയായിരിക്കണം പ്രക്ഷോഭം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കും. ലീഗ് എന്നുള്ള നിലക്കല്ല, നമ്മൾ അതിനുവേണ്ടി ഈ പറഞ്ഞ പോലെ എല്ലാ പ്രസ്ഥാനങ്ങളുമായിട്ടും നമ്മൾ ആദ്യമൊരു കൂടിയാലോചന നടത്തിയിട്ട് പിന്നെ ഒന്നിച്ച് തന്നെ പോകാമെന്നുള്ളതാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അതിന് ഇനീഷ്യേറ്റ് എടുക്കുമ്പോൾ ധാരാളം പരിമിതികൾ വരുന്നു ഉണ്ട്. അല്ല, ഞാൻ പറയുന്നത് ക്ലാസ്സുകൾ തുടങ്ങുകയാണെങ്കിൽ കഴിഞ്ഞ തവണ ക്ലാസ് തുടങ്ങി ഇതിന് ഒരു ബാച്ച് എടുത്തു, അടുത്ത ബാച്ച് പിന്നെ കുറിച്ച് ആലോചിക്കുന്ന ഘട്ടത്തിൽ ബാച്ചുകൾ കൂടുതൽ അടുത്ത പിന്നെ ഓപ്ഷനിൽ ആളുകൾ വരുന്നതിന് മുമ്പ് ബാച്ചുകൾ വർദ്ധിപ്പിക്കുന്നതിനെ പറ്റി ആലോചിക്കാമെന്ന് പറഞ്ഞ് അസംബ്ലി സമയത്ത് ഞങ്ങൾ എല്ലാവരും പോയി മിനിസ്റ്റർ കണ്ടതാണ്. ഞാൻ പറയുന്നത് ഇന്നത്തെ എല്ലാ പത്രങ്ങളിലും ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. ലേറ്റായോ എന്നുള്ളതല്ല, ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നുള്ളതാണ് ഞങ്ങൾ ഇതിൽ കാണുന്ന ഒരു ഓപ്ഷൻ. പിന്നീടും കണ്ടിരുന്നു വിദ്യാഭ്യാസ മന്ത്രി, പിന്നീടും കണ്ടിരുന്നു. പിന്നെ ഞങ്ങളെല്ലാം ഇത് സംബന്ധിച്ചുള്ള റെപ്രസെൻറ്റേഷൻ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ ഇത് ഈ റിസൾട്ട് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ, എസ് എൽ സി റിസൾട്ട് ഇപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ പിന്നെ സി ബി എസ് സിയുടെ കുറച്ച് നേരത്തെ വന്നു. കഴിഞ്ഞ സാധാരണ എസ് എൽ സി കഴിഞ്ഞിട്ടാണ് സി ബി എസ് സി വരാറുള്ളത്. പ്രാവശ്യം സി ബി എസ് സി നേരത്തെ വന്നു, എസ് എൽ സി അത് കഴിഞ്ഞിട്ടാണ് വന്നത്. അങ്ങനെയൊന്നും ഞാൻ അതിനെ രാഷ്ട്രീയമായിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ ആസ് എം കെ മുനീർ എന്ന് പറയുന്നൊരു വ്യക്തി എന്നുള്ള നിലക്ക് നടത്തുന്ന പത്രസമ്മേളനമാണ്.
കാരണം നമ്മൾ ഒരു ഒരു ഗാർഡിയൻ എന്നുള്ള രീതിയിൽ കൂടി കുട്ടികളുടെ കാര്യങ്ങളിലുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാകണം എന്നുള്ള നിലക്ക് പറയുന്നതാണ്. മാത്രമല്ല, ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ പാർട്ടി തലത്തിൽ കൂടി ആലോചിച്ചിട്ടാണ് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ടത്. ഞാൻ ഇന്ന് ഈ വാർത്തകൾ കണ്ടപ്പം ഉണ്ടായിട്ടുള്ള നമുക്ക് ഒരു ഒരു വൈകാരികതയുടെ പേരിലാണ് ഞാൻ ഇന്ന് ഈ പത്രക്കാരെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചത്. ഞാൻ ഒരു സദുദ്ദേശത്തിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത്, കാരണം നിങ്ങളൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവും. കാരണം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ ഈ ഒരു മലബാർ മേഖലയുടെ ഒക്കെ തന്നെ ശബ്ദമായിട്ടുള്ള മാധ്യമങ്ങൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ എന്നോട് പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന നിലക്കാണ് ഞാൻ ഇരിക്കുന്നത്. ഓ അല്ല, പിന്നെ നിങ്ങൾ ഈ ലീഗ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞത് ഈ ഇവിടെ ധാരാളം എല്ലാ രക്ഷിതാക്കളും എന്നുള്ളന്നില്ലല്ലോ. ഈ സഫർ ചെയ്യുന്ന കുട്ടികളുടെ രക്ഷിതാക്കളാണല്ലോ മെയിനായിട്ട് ഇതിൻ്റെ മുന്നിലേക്ക് വരിക. അവരിപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ഇപ്പോൾ ഏകദേശം ഒരു 100 രക്ഷിതാക്കൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വന്നു പോകുന്നുണ്ട്. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അവർ വന്നു പോകുന്നു. നമുക്ക് അവരുടെ മുന്നിൽ അവരെ സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ പറയുന്നത് നമ്മൾ ഒന്നിച്ച് നിന്ന് ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കേണ്ടതില്ലേ എന്നുള്ള അവരുടെ ഒരു ചോദ്യം കൂടിയുണ്ട്. അതെ, അല്ല അതിലൊന്നും തടസ്സമൊന്നുമില്ല. അത് പാർട്ടി പാർട്ടിയുടെ ആലോചിക്കും, പാർട്ടിയുടെ പിന്നെ മലബാർ മേഖലയിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയമാണ് കുട്ടികൾ കൈവരിച്ചത്. എന്നാൽ വിജയത്തിന് ആനുപാതികമായ സീറ്റ് ഈ മേഖലയിൽ ഇല്ല എന്നാണ് MK മുനീർ ഇപ്പോൾ പറഞ്ഞത്. അതേസമയം തെക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആവശ്യത്തിലധികം സീറ്റുകൾ ഉണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഇത് രാഷ്ട്രീയപരമായ ഒരു കാര്യമല്ല, പൊതുവികാരമാണ്. അതുകൊണ്ട് രാഷ്ട്രീയം എന്നത് മാറ്റിവെച്ചുകൊണ്ട് എല്ലാ ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രതിഷേധത്തിലേക്ക് പോകുമെന്നാണ് MK മുനീർ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, നേരത്തെ കാർത്തികേയൻ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു, ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങളൊക്കെ നടത്തിക്കൊണ്ട്. പക്ഷേ ആ പഠനം, ആ റിപ്പോർട്ട് ഇപ്പോഴും ഫ്രീസറിലാണ് എന്നാണ് MK മുനീർ പറഞ്ഞിട്ടുള്ളത്. ആ റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത് എന്ന് സർക്കാർ പുറത്തു കൊണ്ടുവരണം, അത് വെളിപ്പെടുത്തണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് MK മുനീർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, മലബാറിലെ സീറ്റ് വർദ്ധനവ് എന്ന് പറയുമ്പോൾ ഉട്ടോപ്യൻ സ്വപ്നം എന്ന ആക്ഷേപം കൂടി കുട്ടികൾക്കെതിരെ ഉയരുന്നുണ്ട് എന്നും MK മുനീർ കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു.